ഞാൻ വീട്ടിൽ എക്സോ ജെല്ലാട്ടോ ഉപയോഗിക്കണം. ഞാൻ എക്സോ ജെല്ലിൻ്റെ ഫാനായിരിക്കുകയാണ്. പിന്നെ കുറേ പണിയുണ്ട്. ഇന്ന് വരുന്ന ആരാണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ചയൊക്കെ നിങ്ങളൊക്കെ പണിയൊക്കെ തീർത്തിട്ട് ചുമ്മാ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ ഞായറാഴ്ചയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. പക്ഷേ ഞാൻ അത് ഇഷ്ടത്തോടെ ആട്ടോ ചെയ്യുന്നത്. കാരണം ഈ ഒരു സമയം നമുക്കൊരു മീ ടൈം എന്ന് പറയില്ലേ, ഇതൊക്കെയാണ് എൻ്റെ മീ ടൈം. വേസ്റ്റേജ് കുറയ്ക്കാൻ ഭയങ്കര അടിപൊളി ഒരു ട്രിക്കുണ്ട്. ഇത് ലെറ്റ്യൂസ് ലീവ്സ് ആണ്. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ വെറും 2-3 ദിവസം, അതിൻ്റെ അപ്പുറം പോകത്തില്ല. പിന്നെ നമ്മൾ എന്ത് പാചകത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാലും ടേസ്റ്റിൽ ഒരു ഫ്രഷ്നെസ്സോ ഒന്നും കിട്ടില്ല. അപ്പം ഇത് കഴുകി അങ്ങ് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് ചെയ്തോളൂ, എഴുതി വെച്ചോളൂ, വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ കുടഞ്ഞ് കളഞ്ഞ്, ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഇതിനകത്ത്. അതിൻ്റെ ഒരു മോയ്സ്ചർ അവസ്ഥയിൽ അത് ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് റാപ്പറിൽ അങ്ങോട്ട് ഇരുന്നിട്ടിട്ട് പതുക്കെ നമുക്ക് മുഴുവനായിട്ട് അങ്ങ് റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ റാപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ഞാൻ റാപ്പ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നേരെ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോവാ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ എക്സോ സൂപ്പർ ജെൽ റെസിപ്പി കോൺടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയില്ലേ, അതിൻ്റെ വിന്നേഴ്സ് നമുക്ക് എല്ലാ ആഴ്ചയും ഉണ്ടല്ലോ. എന്നാൽ ഞാൻ പറയാറില്ലേ, അതിനകത്തു നിന്ന് ഒരു വിന്നർ ലക്കി വിന്നറിന് നമ്മുടെ ഷോൻ്റെ ഭാഗമാകാൻ പറ്റുന്ന, അങ്ങനെ ലക്കി വിന്നേഴ്സിന് ഇന്ന് നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇവരും ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളത് ഞാനങ്ങട് ഞെട്ടിപ്പോയി, അതേസമയം എക്സൈറ്റഡ് ആയി. കാരണം ചില്ലറ ആൾക്കാരൊന്നുമല്ല. നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ഒത്തിരി കാണുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഇവരെ പരിചയവും ഉണ്ടാവും. ദർശന ശ്രീകാന്ത്, ദർശനയും ശ്രീകാന്തും മോനുമാണ് ഇന്ന് വരുന്നത് കേട്ടോ. അപ്പം നമുക്കിന്ന് തുടങ്ങിയാലോ. എല്ലാവർക്കും സ്വാഗതം. ആൻറ്റി ബാക്ടീരിയൽ എക്സോ സൂപ്പർ ജെൽ ലഞ്ച് ബോക്സ് co-powered by Pittapalli Agencies, the most trusted name in TV, mobiles and appliances. Special partner Milma Keralam Kanigandu Unarunna Nanma. Entertainment partner Wonderla Amusement Park Kochi. Appo innathinte meal plan endanu arayende, nalla spicy fish sambarum kude stuffed chicken idiyappum. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ തന്നെ മോനുണ്ടല്ലോ. അപ്പം ആ ഇടിയപ്പം വെച്ചിട്ട് തന്നെ ഞാനൊരു നല്ല ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സ്പൈസി ഫിഷ് സംഭാരത്തിനുള്ള സാധനങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടെ. മിൽമ തൈര് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മിൽമ കേരളം കണികണ്ടുന്ന നന്മ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേറെ എന്തിനു ചിന്തിക്കണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം നമ്മൾ നല്ല തണുപ്പിന് നമ്മൾ ക്രഷ്ഡ് ഐസ് എടുത്തു. പിന്നെ തൈരിനും അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട്. ഇതിൻ്റെ മെയിൻ സ്പൈസി ഫിസ് എന്ന് പറയുമ്പോൾ സ്പൈസസ് എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ സംഭാരം ഇടുന്ന മെയിൻ കാര്യങ്ങൾ തന്നെയാണ്. ഇഞ്ചി, മല്ലിയില, കൊറിയാൻഡർ ലീവ്സ്, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. പക്ഷേ അതിന് മുമ്പ് ഒരു ബൗളിനകത്ത് ഇതൊന്ന് ഇടാണ്. അപ്പോൾ ഈ ഫിസ് എവിടെ നിന്നാണ് വരുന്നതെന്നല്ലേ ആലോചിക്കുന്നത്? സോഡ, സോഡ റെഡിയാണ്. ഇത് ബാക്കിയുള്ളത് കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് ഞാൻ വെളിയിൽ തന്നെ വെച്ചിട്ടുള്ള സോഡയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഐസ് അങ്ങോട്ട് ഇടാണ്. അപ്പം മിൽമയുടെ കേർഡ് എടുത്ത്, അത്യാവശ്യം ഇവിടെ ഞാൻ ഉൾപ്പെടെ കുടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിത് ഫുൾ അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഇനി നമ്മുടെ സോഡ, നമ്മൾ തൈര് എത്ര ഒഴിച്ചിരിക്കണേ? ഐ അത്രയും വേണ്ട, അതിനേക്കാളും കുറച്ച് കുറവിൽ നമ്മൾ സോഡ ഒഴിക്കുകയാണ്. ഓക്കെ, കുറച്ച് ഇഞ്ചി എടുക്കാം. ഇഞ്ചിയുടെ അളവ് അത്ര കൂടിപ്പോയാൽ ചിലപ്പോൾ ആ ഒരു റിഫ്രഷിങ് ഫീൽ അങ്ങോട്ട് ഒരു ചെറിയ തടസ്സം വരും. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഞാൻ എടുക്കുകയാണ്. കുറച്ച് സ്പൈസ് അധികം ഇരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മല്ലിയില ഇടുകയാണ്, അതേപോലെ തന്നെ കറിവേപ്പിലയും ചെറിയുള്ളിയും. ഇതൊക്കെ കൂടി ഞാൻ ഒന്ന് അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടിക്കുന്നതിനെ കാട്ടി മുമ്പേ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇടാണ്. ഇത്ര പുളി അടിച്ചാലും ചിലപ്പം കുഴപ്പമില്ല. അപ്പോൾ ഒരു ബാലൻസിന് ഇച്ചിരി ഉപ്പ്.
അപ്പോൾ നമ്മളെ സ്പൈസി ഫിഷ് സംഭാരം റെഡി ആയിരിക്കുകയാണ്. ഇതൊക്കെ എടുത്ത് മാറ്റട്ടെ, എന്നിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചേക്കാം. നോൾട്ടയുടെ ഗ്ലാസ് റെഡിയാണ്. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരൻ നോൾട്ട. നോൾട്ട ഉണ്ടെങ്കിൽ അടുക്കള ഒരു കൊട്ടാരമാക്കാം. അപ്പം ഞാൻ ഇത് അങ്ങ് ഒഴിക്കുകയാണ്. നല്ല തണുത്ത സ്പൈസി ഫിഷ് സംഭവം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നത് വരെ ഇത് ഫ്രിഡ്ജിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പം തണുപ്പിൽ തന്നെ അവർക്കത് കുടിക്കാൻ പറ്റും. ഫ്രിഡ്ജിലാക്കട്ടെ. അപ്പോൾ ഞാൻ സ്റ്റഫ്ഡ് ചിക്കൻ ഇടിയപ്പത്തേക്കുള്ള നമ്മുടെ ഇടിയപ്പം അങ്ങ് കുഴച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റഫ് ചെയ്യേണ്ടത് ഇതൊക്കെ വെച്ചിട്ട് മാത്രമാണ്. ദേ സവാളയുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിലയും മല്ലിയലയും തക്കാളിയും. ഇത് ഇടേണ്ട ഓർഡർ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം ആ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം, സ്റ്റഫ് ചെയ്യേണ്ട മിക്സ്. പാൻ ഒന്ന് ചൂടാക്കട്ടെ. അല്പം വെളിച്ചെണ്ണ ഇട്ടിട്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇതിനകത്ത് ഇട്ട കാര്യങ്ങളുടെ കൂടെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റി എടുത്താൽ മതി. പിന്നെ അതിന് ശേഷം നമുക്ക് ആ പച്ചമണമൊന്ന് മാറി കിട്ടുമ്പോൾ മാത്രം നമുക്ക് തക്കാളി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് ഉപ്പിട്ടേക്കാം കേട്ടോ. ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മുളകുപൊടിയും മഞ്ഞൾപ്പൊടി ഇടാനുള്ള സമയമായി. അപ്പം ഇച്ചിരിയും കൂടി ഈ തക്കാളി വെച്ചിട്ട് അതൊന്ന് പിടിക്കട്ടെ. മസാല കംപ്ലീറ്റ് അതൊന്ന് പിടിച്ച് കഴിയുന്ന വരേക്കും ഞാൻ ആ ചിക്കൻ ഒന്ന് എടുത്തിട്ട് വരട്ടെ. ചിക്കൻ ആഡ് ചെയ്യാനുള്ള സമയമായിട്ടോ. നമ്മുടെ ചിക്കൻ്റെ ബോൺലെസ് പീസസ് ആണ് കേട്ടോ ഇത്. ഇത് നമുക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് കേട്ടോ. അതിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. കാരണം ബോൺലെസ്സും കൂടിയാണ്, പിന്നെ ഓൾറെഡി കുറച്ച് ചൂട് അധികം ഉണ്ട്. നല്ല ഫ്രഷ് പിഴിഞ്ഞ തേങ്ങാപ്പാലിൻ്റെ ഒരു 2 സ്പൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഇതങ്ങ് കുക്ക് ചെയ്ത് വരട്ടെ. അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാം കേട്ടോ. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ മല്ലിയിലയും കൊണ്ട് അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പം ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ കയ്യിലോട്ട് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പം അങ്ങ് ഇതിനകത്തോട്ട് ഇടാം. ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചതാണ്. ആദ്യം ഒരു ലെയർ അങ്ങോട്ട് ഇടുക. നമ്മുടെ സ്റ്റഫിംഗ് ഒരു സ്പൂൺ ഇടാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ഒരു ലെയറും കൂടെ ആ ഇടിയപ്പം ഇടാണ്. അപ്പം നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുത്ത് നമുക്കിതൊന്ന് വേവിക്കാം. ഇതിനകത്ത് ഞാൻ ഓൾറെഡി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പം ചൂടായിട്ടുണ്ട്, ആവും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇടിയപ്പം ഇതിനകത്തോട്ട് പതുക്കെ ഞാൻ വെക്കാൻ പോവാട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ഇടിയപ്പം വേവാനെടുക്കുന്ന സമയം മാത്രം മതി. ഇതൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി. ഹലോ വൈഷ്ണവ്, ഹായ്. ഹായ് ചേട്ടാ, വരൂ വരൂ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ കോട്ടയത്ത് നിന്ന് വരികയാണ് എല്ലാരും കൂടെ. യാത്ര ക്ഷീണുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഒരാളും കൂടി ഉണ്ടല്ലോ. ആളുടെ ഒരാളുണ്ട്, 9 മന്ത്സ് ആയിട്ടുള്ളൂ. ചെറിയ ബേബി ആയതുകൊണ്ട് കൊണ്ടുവന്നില്ല. ഈ സംസാരമൊന്നും നടക്കത്തില്ല. അതല്ലേ, വൈഷവും ചെറിയ ആളും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഇല്ലേ? ആക്ച്വലി നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നമുക്ക് വേണമായിരുന്നോ ഒരു അനിയൻ ഇതുപോലെ?
വേണമായിരുന്നു ചോദിച്ചു മേടിച്ചാണോ? അല്ല, അവർ എക്സ്പെക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല. അവർ ആദ്യം ഇത്തിരി വിഷമായിരുന്നു, അമ്മേ എന്റെ സാധനങ്ങളൊക്കെ ഇനി എല്ലാരും കൊണ്ടുപോയില്ലേ. അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ ഇവനെ കൊണ്ട് ആവുന്നില്ല എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യാത്ര ക്ഷീണമൊക്കെ കഴിഞ്ഞ് വരുന്നോണ്ട് പെർഫെക്റ്റ് ഒരു ഡ്രിങ്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഓക്കെ, നല്ല അടിപൊളി, നല്ല സ്പൈസി ആണോ? അതാണ് മുളകൊക്കെ. ശരിക്കും പറഞ്ഞാൽ പച്ചമുളക് നല്ല കൂൾ ഡ്രിങ്ക്സിനോട് ഇട്ടാൽ ഞാൻ ഭയങ്കര റിഫ്രഷിംഗ് അല്ലേ. ശരിക്കും സ്പൈസി ഫിഷ് സംഭാരമാണിത്. ആദ്യമായിട്ടായിരിക്കും ഇത് കുടിക്കാൻ പോണത്. ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ പരിപാടിയില് എന്നെ ഒരു ചെറിയൊരു സീക്രട്ട് ഞാനിപ്പോ പറയാൻ പോകണം. എല്ലാവർക്കും വരുന്ന സംശയമാണ് എന്റെ അമ്മയ്ക്ക് ഉൾപ്പെടെ. അപ്പൊ ഇത് എന്നെ സഹായിക്കുന്നത് ഒരു ഷെഫ് ഷിനോയ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെഫ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വരുമ്പോ നിങ്ങൾ ഇഷ്ടമുള്ള ഐറ്റംസ് പറയാലോ ഇതൊക്കെയാണെന്ന്. അപ്പം ഷെഫായിട്ട് ഡിസ്കസ് ചെയ്ത് അതൊരു മീൽ പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് പോലെ ഷെഫ് നല്ലൊരു റെസിപ്പി പറഞ്ഞു. നമുക്കൊക്കെ പുതിയതാണ്, എനിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ. വെറൈറ്റി റെസിപ്പീസ് ആണ് ഇപ്പൊ കാണുന്നത്. ഞാനൊരു ചെറിയൊരു ലഞ്ച് ബോക്സ് റെസിപ്പി മോന് പറഞ്ഞുതരാൻ പോകട്ടോ. ഇനിയിപ്പം നമുക്ക് അമ്മേനെ ഡിപ്പെൻഡ് ഒന്നും ചെയ്യാണ്ട് മോനെ ഒറ്റക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു റെസിപ്പി ഒക്കെ ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവം, നമ്മുടെ എക്സോ ലഞ്ച് ബോക്സ് റെസിപ്പി കോൺടെസ്റ്റില് വിന്നറാണ്. സാധാരണ രീതിയിൽ ഒരു റെസിപ്പിയാണ് നമുക്ക് എപ്പോഴും കിട്ടാറ് മേജർലി. പക്ഷെ ദർശനയുടെ രണ്ട് കിടിലൻ റെസിപ്പി. അതെന്താറിയോ, ഇവന് സ്കൂളിലോട്ട് രണ്ട് സ്നാക്സും കൊണ്ടുപോകണം, ലഞ്ചും കൊണ്ടുപോകണം. അപ്പൊ മോർണിംഗില് ഇത് വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ അന്നത്തെ ദിവസത്തെ ആ ഫുഡും കൂടെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് വിടുന്ന സമയത്താണ് എടുത്തത്. അപ്പൊ മോനും ദർശനും ഞാൻ ഒന്ന് കൊണ്ടുപോകും. ഇതേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ റെസിപ്പിയാ, സ്റ്റഫ്ഡ് ചിക്കൻ ഇടിയപ്പം. ഇത് വേവാൻ വെച്ചപ്പോഴാ ബെല്ലടിച്ച ഞങ്ങൾ എത്തിയത്. ഇത് ഞാനൊന്ന് മാറ്റി വെക്കാണ്. മോൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി പറയട്ടെ, ലഞ്ച് ബോക്സിന്റെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ദിവസം മോന് പെട്ടെന്ന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒരു റെഡിമെയ്ഡ് ഐറ്റം. അപ്പൊ ഇത് ഞാൻ സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചിക്കന്റെ ഒരു മസാല. ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഇടിയപ്പം കുത്ത് ഉണ്ടാക്കാം. ഓ, ഈ കൊത്തു പൊറോട്ടയൊക്കെ പോലെ. അതാണ്, ഇതില് നമ്മളൊന്ന് എണ്ണ ചൂടാക്കണം പാനില്. അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു. വെളിച്ചെണ്ണ ഇട്ടിട്ട് ആദ്യം എന്താ ചെയ്യണമെന്ന് അറിയോ, ഈ ചുവന്ന മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്ക. ഈ സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റി എടുക്കണം, ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി നമുക്ക് ആദ്യമേ ഇടണ്ട, ഇച്ചിരി ഒന്ന് ഗോൾഡൻ ആയി വരുമ്പോ മാത്രം നമുക്ക് തക്കാളി ഇട്ടാൽ മതി കേട്ടോ. ഇച്ചിരി തക്കാളി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മോനെ, ഇന്ന് പോയത് ഉടനെ ഇന്നത് പരീക്ഷയാണ്. ഇത് മറന്നു കഴിഞ്ഞാൽ അപ്പൊ എപ്പിസോഡ് എടുത്ത് കണ്ടോണ്ടേ. അത് ശരിയാ, സിമ്പിൾ. മോനെ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ വീട്ടില്? ഫ്രൈഡ് റൈസ്. പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മുട്ട ഇഷ്ടമാണോ? മുട്ട, മുട്ട പൊട്ടിച്ച് ഇതുപോലെ അങ്ങ് ഇടുക. എന്നിട്ട് ഇച്ചിരി ഉപ്പ് എടുക്ക, ബീറ്റ് ചെയ്യണം. നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ മുട്ട ഇട്ടിട്ട് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കണ പോലെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ചിക്കി എടുക്കാം. ഇനി ആ പ്ലെയിൻ ഇടിയപ്പല്ലേ, അത് നമുക്ക് പിച്ചി പിച്ചി അങ്ങോട്ട് ഇടാം. രണ്ടെണ്ണം എടുക്കാം. ഇത് നമ്മൾ തേങ്ങയൊക്കെ ഇട്ടതല്ല, തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം. ഇനി നമ്മൾ ഈ സ്റ്റഫിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ മസാല ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇടിയപ്പം കൊത്ത് റെഡി റെഡിയായി. ഇതിന് ഗുണം എന്താണെന്ന് അറിയോ, ഇതിനകത്ത് പ്രത്യേകം കറിയൊന്നും വേണ്ട, ഒന്നും മുക്കി കഴിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ഈ മസാല മാത്രം ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് ടൈം അത്രേ ഉള്ളൂ. വൈഷ്ണവ് പോയി പറയോ ഇങ്ങനെ ഒരു റെസിപ്പി ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു സ്കൂളില്.
സ്റ്റാർ ആവുമ്പോഴല്ലേ വൈഷ്ണവ് ഇപ്പഴേ സ്റ്റാർ ആവിടെ കൊറേ ഗേൾ ഫ്രണ്ട്സ്. ഞാൻ ഒരു സത്യം പറയട്ടെ, വൈഷ്ണവിന് നല്ല ഗ്ലാമർ ആട്ടോ. ഒരു സിനിമ നടനാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ ആ മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇത് ആയിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്യാണേ. മോന് ലഞ്ച് ബോക്സ് ഒക്കെ സ്കൂളിൽ കൊണ്ടുപോയാൽ മോൻ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടാണോ കൊണ്ടുവരുന്നത്? എപ്പോഴും അവനിപ്പോ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആണല്ലോ ഉണ്ടാക്കി കൊടുത്ത് വിടുന്നേ, അപ്പൊ അതുകൊണ്ട് അവൻ അത് നന്നായി കഴിച്ചിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ടാം. ഓക്കേ, അടിപൊളിയായിട്ട് ഒരു ഫ്രൈഡ് റൈസ് ലുക്ക് തന്നെ ആയിട്ടുണ്ട് മോനെ. അടിച്ചു വെക്കാം. ഓക്കേ, അപ്പോൾ നമ്മുടെ ആന്റി ബാക്ടീരിയൽ എക്സോ സൂപ്പർ ജെൽ ലഞ്ച് ബോക്സ് റെസിപ്പി കോൺടെസ്റ്റിന്റെ വിന്നറും കൂടിയാണ് ദർശന. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ വെറുതെ പറയല്ല. അത് നല്ല റെസിപ്പീസ് ഒക്കെ ഈ കോൺടെസ്റ്റിലോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ഷോയിൽ വരാനുള്ള ഭാഗ്യവും കിട്ടും. അപ്പോൾ നിങ്ങളും റെസിപ്പീസ് അയച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആ റെസിപ്പീസ് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ലക്കി വിന്നേഴ്സിന് ഇതുപോലെ. അപ്പൊ ഇനി നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണ്ട, എനിക്കൊരു ചെറിയൊരു അവസരം ഉണ്ട്. രണ്ട് കിടിലൻ റെസിപ്പി അയച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോ കുറച്ചു നേരം അവിടെ ഇരിക്കാം. ഞാൻ ഉണ്ടാക്കണം, ഞാൻ കഴിക്കും, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം അതില് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവരാം. ബ്രെഡ്, വീറ്റ് ബ്രെഡ് ആണല്ലോ ഇത്? അതെ, ഇത് വീറ്റ് ബ്രെഡ് ആണ്. അപ്പൊ ഇത് സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ നമ്മൾ ഇതിലോട്ട് ഇടുന്നു. അത് കഴിഞ്ഞ് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ മയണൈസ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നു. ഇത് നമ്മൾ ഈ സ്പ്രെഡ് ആദ്യം ഒരു ലെയറിൽ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് മുകളിലോട്ട് വെക്കുന്നു. അടുത്തത് ഇതിന് ചീസ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് ചീസ് സ്ലൈസ്. ഓക്കെ, അപ്പൊ ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഗീ രണ്ട് സൈഡിലും വെച്ചിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മിൽമ ഗീ എടുക്കുന്നു. ഓക്കെ, രണ്ട് സൈഡും തേച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ്. ഇതേപോലെ തന്നെ നമ്മൾ കോൺ സ്വീറ്റ് കോൺ അനേറ്റിട്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തോണ്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് റൈസ് ബോയിൽ. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തലേന്ന് തന്നെ റൈസ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് വാർത്ത് ഫ്രിഡ്ജിൽ വെക്കും ഒരു ഹാഫ് ബോയിൽ. ദെൻ സോയാ സോസ് വേണം, ചോപ്ഡ് ഓനിയൻസും കുറച്ച് ഗാർലിക്സും. അപ്പൊ എന്നാലേ ഇത് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ടേബിളിലെല്ലാം ഒന്ന് ഒരുക്കിട്ട് വരട്ടെ. വിളി വന്നു തുടങ്ങി, അപ്പൊ ഞാൻ ഇതൊക്കെ പോയി ഒരുക്കിട്ട് വരട്ടെ. ഓക്കെ, നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ നോക്കും. അപ്പൊ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് മോന്റെ കയ്യിൽ ലഞ്ച് ബോക്സ് ഒന്ന് ഉണ്ടാക്കി തരണം. നമ്മൾ ലഞ്ച് ബോക്സ് റെസിപ്പീസ് റെഡി ആണല്ലോ, അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ആ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒന്ന് ഇട്ടിട്ട് ഞാൻ തരവാണ്. ഓ, ഇന്ന് ശില്പ ചേച്ചി ഉണ്ടാക്കി തന്നപ്പോ ഇപ്പൊ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിക്ക് വലിയ വിലയില്ലെന്ന് തോന്നുന്നു. അല്ല, ഇത് നല്ല സൂപ്പർ ഐറ്റം ആണ്. അതിന്റെ സ്മെല്ല് കണ്ട മനസ്സിലാവും. അപ്പൊ നമുക്ക് കഴിച്ചാലോ? കഴിക്കാം. ഞാൻ വിളമ്പി തരട്ടെ. താങ്ക് യു. അടിപൊളിയാണ്ടോ?
ചേട്ടോ സിനിമാ മോഹവുമായും നടക്കുന്ന ഒരാളാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ആക്ച്വലി ചേട്ടന്റെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അഭിനയിക്കുന്ന റീൽസ് ഒക്കെ. ഒരു കാര്യം പറയട്ടെ, ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ കൈകൾ ഈ സ്വീറ്റ് കോൺ ചിക്കനിലോട്ട് പൊക്കോണ്ടിരിക്ക. നല്ല ടേസ്റ്റ് ഉണ്ട്, ചൈനീസ് ഫ്ലേവർ അടിപൊളിയായിട്ടുണ്ട്. കൊത്ത് എങ്ങനെയുണ്ട്? ഇടിയപ്പം നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആണോ? ഞാൻ അത് പറയാറുണ്ട്, ലൈക്ക് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ തന്നെ വേറൊരു ഒരു ഇതായിട്ട് തോന്നണ. അപ്പൊ വയറ് മാത്രം നിറയ്ക്കാൻ എനിക്ക് പ്ലാൻ ഇല്ല, തിരിച്ചു പോകുമ്പോ കൈ നിറച്ച കുറച്ച് സാധനങ്ങളുമായിട്ടാണ് ഞാൻ വിടുന്നത്. കുറച്ച് ഗിഫ്റ്റ്സ് തരാൻ പോവാ ഞാൻ നിങ്ങൾക്ക്. അതുപോലെ അപ്പൊ ആന്റി ബാക്ടീരിയൽ എക്സോ സൂപ്പർ ജെല്ലിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു. ആവശ്യത്തിനുണ്ട്, രണ്ട് മാസത്തേക്ക് ഇനി വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണം. നല്ല മിൽമയുടെ കുറച്ച് പ്രോഡക്ട്സ് കേരളം കണി കണ്ടുണരുന്ന നമ്മുടെ അത് വാങ്ങിക്കോളൂ. ഇതില്ലേ, ഇത് വൈഷ്ണവനെ, വൈഷ്ണവന് വീട്ടില് വീട്ടിലല്ല കേട്ടോ, ഇത് പ്രത്യേകിച്ച് സ്കൂളിലേക്കാണ്. ഫ്രണ്ട്സിന്റെ കൂടെ ഷെയർ ചെയ്യാനുള്ള അത്രയും സാധനങ്ങൾ അതിനകത്തുണ്ട്. കൈ വെച്ചു. അടുത്തതും വൈഷ്ണവൻ തന്നെയാണ്. ഒരു സർപ്രൈസ് വണ്ടല്ലാട്ടുള്ള ടിക്കറ്റ്സ് ആണ്, എൻട്രി പാസസ് ആണ്. അടിപൊളി. അപ്പൊ അടിച്ച് പൊളിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കേ, പറഞ്ഞതേ ഉള്ളൂ അല്ലേ? പോണെന്ന് പറഞ്ഞതായിരുന്നു. അതല്ലേ, അപ്പൊ വേഗം പോയിട്ട് അടിച്ചു വിളിക്കാം എല്ലാരും കൂടെ. ഓക്കെ, ഒരുപാട് സന്തോഷം ദർശന ചേട്ടൻ മോനും ഇവിടെ വന്നതിൽ. ചെറിയാളെ മിസ്സായി, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കാണാം. അപ്പം നമുക്ക് എന്തായാലും വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തെ ഗസ്റ്റ് ഇവരായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ റെസിപ്പീസും ഭയങ്കര ന്യൂ ഫ്രഷ്, ഇതുവരെ കേൾക്കാത്ത കുറച്ച് ഫ്യൂഷൻ ഫുഡൊക്കെ ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത സൺഡേ പുതിയ ഗസ്റ്റുമായി നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ആന്റി ബാക്ടീരിയൽ എക്സോ സൂപ്പർ ജെൽ ലഞ്ച് ബോക്സ് കോ പവേർഡ് ബൈ പിട്ടാപ്പള്ളി ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ ടിവി, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. സ്പെഷ്യൽ പാർട്ട്ണർ മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. എന്റർടൈൻമെന്റ് പാർട്ട്ണർ വണ്ടല്ല അമ്യൂസ്മെന്റ് പാർക്ക് കൊച്ചി. ബൈ പറ എല്ലായിടത്തും. ബൈ.